ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആതിര. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണോ എല്ലാവരും? നമ്മളിപ്പോൾ ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഔട്ടിംഗ് എന്നും പറയാം, ഷോപ്പിംഗ് എന്നും പറയാം. എനിക്കൊരു ഷൂ മാറ്റിയിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ സമ്മർ തുടങ്ങി, രണ്ട് വശത്തും പച്ചപ്പും ഹരിതാഭവും എത്തി തുടങ്ങി. ചില സ്ഥലത്ത് ഓൾറെഡി കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത്, ഇതുണ്ട് കനോളയുടെ ഫീൽഡാണത്, പൂവൊക്കെ ഉണ്ടായി തുടങ്ങി, മഞ്ഞ കളറായി തുടങ്ങി എല്ലായിടത്തും. അപ്പം നമ്മളിതേ ഔട്ടർ മാളിലാണ് വന്നിരിക്കുന്നത്. ഷത്തിൻ്റെ കയ്യിലുള്ളതാണ് എൻ്റെ ഷൂ കേട്ടോ, അത് മാറ്റി വാങ്ങാനാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. സെയിം അണ്ടർഗാർമെൻ്റ് ഷൂ ആണ് ഞാൻ ഷത്തിൻ്റെ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് മാറ്റി വാങ്ങി. അപ്പം നേരെ നമ്മൾ ഷോപ്പിലേക്ക്, ആ സെയിം അതിൻ്റെ ഷോപ്പിലേക്ക് ഞാൻ കയറുവാണ്. അപ്പം ഞാൻ കുറേ സെലക്ട് ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു ഷൂ ആണ് ഇപ്പം ഞാൻ എടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് വൈറ്റ് ഷൂ അത്ര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ അങ്ങനെ വാങ്ങാറില്ല, ബിക്കോസ് ഞാൻ നല്ല സൂക്ഷിച്ച് കൊണ്ടുനടക്കുന്ന കുട്ടിയെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങാറില്ല. ഇപ്പോഴാണ് ഞാൻ നോക്കിയത് എന്നൊരു വൈറ്റ് ഷൂ എടുക്കാം ഇങ്ങനെ വിചാരിച്ചു. അതിലൊരു പിങ്ക് കളറും ഉണ്ട്, അപ്പം ഞാനത് ഇട്ട് നോക്കിയാണ്. എനിക്ക് ആക്ച്വലി ഞാൻ ഏതോ ബ്രാൻഡിൻ്റെ ഷൂ വാങ്ങിച്ചപ്പോൾ എനിക്ക് 9 ആയിരുന്നു. ഇപ്പം എൻ്റെ ആനക്കാലിന് 9.5 ആണ്. ഈ ഒരു ബ്രാൻഡിൻ്റെ ഇത് എടുക്കുമ്പോൾ 9.5 ആണ്. ചേട്ടൻ എടുത്തുകൊണ്ട് വന്നത് 9 ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്തുകൊണ്ട്, നമ്മളെപ്പോഴും ഇട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പിന്നെ ടൈറ്റുള്ള ഷൂ വേണ്ടല്ലോ എന്ന് ചോദിച്ച് മാറ്റിയെടുക്കാമെന്ന് ചോദിച്ച് വന്നതാണ്. പിന്നെ ഷൂ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളൊരു ഷോഫാണ് ഈ കാണുന്നത്. പിന്നെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ചോദിക്കും, കൊള്ളാമോ കൊള്ളാമോ കൊള്ളാമോ. ചേട്ടൻ്റെ വായിൽ നിന്നും പിന്നെ ചീത്ത കേൾക്കുന്ന അറ്റം വരെ ഞാനിങ്ങനെ ഷോഫ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഷൂ അങ്ങനെ എടുത്തു, സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശരത്തിന് മൈക്കിൾ കോസിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു സൈഡ് വലിവ് ഉണ്ട്, ഓൾവേസ് അവിടെ കയറാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അടുത്ത കാൽവെലിൽ കയറിയിട്ട് നമ്മളൊരു ബാഗ്, ലാപ്ടോപ്പ് ബാഗ് നോക്കുകയാണേ. ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് നമ്മൾ, ഞാൻ HP ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു ബാഗുണ്ട്, അതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലാപ്ടോപ്പ് മാക്ബുക്ക് ആയാലും ശരി, എന്ത് ബ്രാൻഡായാലും ശരി, വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരൊരു പെട്ടിയിലിട്ട് തരുള്ളൂ, ബാഗൊന്നും തരത്തില്ലല്ലോ. ആ HP ബാഗാണെങ്കിൽ അതിൻ്റെ സിബ് കളഞ്ഞു, 2 സിബ് ഉണ്ടായിരുന്നു, 2 ഷർട്ടിട്ടും കളഞ്ഞു. ആദ്യത്തെ സിബ് നമ്മൾ ഇങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇമിഗ്രേഷനിൽ നിൽക്കുമ്പോൾ പേപ്പേഴ്സ് എടുക്കാനുള്ള ആ ഒരു ധൃതിക്ക് വലിച്ചു പൊട്ടിച്ച് അത് കയ്യിൽ വെച്ചു. നെക്സ്റ്റ് 2-ാമത്തെയും സിബും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കളഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ പുതിയ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ, എനിക്കൊരു ടോപ്പ് നോക്കി കൊണ്ട് നടക്കുമായിരുന്നു, ഒരു ടീഷർട്ട് എടുക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ശരത്തേൻ അപ്പോഴേക്കും പോയി അടുത്ത സാധനം നോക്കി, ഒരു വൈറ്റ് കളർ ഷർട്ട്, ശരത്തേൻ അത് ഇഷ്ടമായിരുന്നു എന്ന്. അപ്പം ഞാനും വന്ന് ഇവിടെ ഒരു ടീഷർട്ട് നോക്കിയിട്ട് ഒരു CK ഒരു ക്രീം കളർ ഷർട്ട് എന്നൊക്കെ പറയാനാണെങ്കിൽ, ഷർട്ടല്ല ടീഷർട്ട്, ടോപ്പ് നോക്കി, അതെനിക്കിഷ്ടമായി, കുഴപ്പമില്ല. അപ്പം ഞാനിങ്ങനെ ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് ചോദിക്കാം. അപ്പം ഞാനൊരു പാൻറ്റും ഒരു ടീഷർട്ടും എടുത്തു. അപ്പം ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും ചേട്ടൻ അടുത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് അവിടെ എന്നാ ഉള്ള രീതിയിലാണ് തപ്പണത്. ഇങ്ങനെ ബില്ലൊക്കെ അടിച്ച് സാധനം എടുത്ത് തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഔട്ട് ലെറ്റ് മാളിൽ നിന്ന് പോവുകയാണ്, ഔട്ട് ലെറ്റ് മാള് വിനിപെക്ക്, അവിടെ നിന്ന് പോവാനാണ്. ഇനി നമ്മളുടെ ലക്ഷ്യം വിനിപെക്ക് ഫെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.